ഞാൻ നീതിപൂർവമായി പ്രവർത്തിച്ച ഒരാളാണ്. അവിഹിതമായി ഒരു കാര്യം ഒരിക്കലും എന്റെ പേനയിലോ എന്റെ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്നെ ഉയർത്തുമ്പോൾ എന്നെ അല്ല ഉയർത്തേണ്ടത്, എന്നെ വിളിച്ച കരുണാവരായ ദൈവത്തെ നിങ്ങൾ ഉയർത്തണം. ദക്ഷിണേന്ത്യാ സഭയ്ക്കും ദക്ഷിണ കേരള മഹായിടവയ്ക്കും എന്നും ആത്മീയ ചൈതന്യമാണ് അഭിയന്യ യേശുദാസൻ തിരുമേനിയുടെ നൈർമല്യ ജീവിതം. 6 വർഷം CSI സഭയുടെ മോഡറേറ്റർ, ദീർഘമായ 17 വർഷം ദക്ഷിണ കേരള മഹായിടവയുടെ ബിഷപ്പ്. അഭിയന്ന യേശുദാസൻ തിരുമേനി മോഡറേറ്ററായി നേതൃത്വം നൽകിയ കാലത്താണ് ബിഷപ്പുമാരുടെയും ശുശ്രൂഷകരുടെയും റിട്ടയർമെന്റ് ഏജ് 65 നിജപ്പെടുത്തിയത്. സിദ്ധവൈദ്യത്തിനും കായികാഭ്യാസത്തിനും ഒപ്പം പ്രാർത്ഥനയ്ക്കും പേരുകേട്ട അമരവള കരിയൽ തോട്ടം കുടുംബത്തിലെ അംഗമായാണ് അഭിമന്യ തിരുമേനി തന്റെ ജീവിതം ആരംഭിക്കുന്നത്. ചെറുപ്പകാലത്തെ വസ്ത്രധാരണ കാണുമ്പോ ഞങ്ങൾ കളിയാക്കി സന്യാസി അച്ഛൻ എന്ന് തന്നെയും പറയുമായിരുന്നു. സഭയ്ക്കുള്ളിൽ ഒതുങ്ങാതെ സമൂഹത്തിലേക്ക് ഒഴുകിയ ഒരു സ്നേഹ നദിയായിരുന്നു. യശയച്ഛനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായി പൂർവികർ പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ശ്രേഷ്ഠ ജീവിതം നയിച്ച യശയ്യാച്ഛന്റെ പുണ്യപുത്രനാണ് മഹാനായ ബിഷപ്പ് യേശുദാസൻ തിരുമേനി. മതങ്ങളെ ഒന്നിനെയും വിദ്വേഷിക്കാതെ ആ മതങ്ങളെ ശരിയായിട്ട് അനുഷ്ഠിക്കണമെന്നാണ് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളത്. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഇടപെടാൻ ഈ പിതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. കേവലം 2 പുരോഹിതന്മാർ എന്നുള്ള നിലയിലുള്ള സൗഹൃദമായിരുന്നില്ല, മറിച്ച് വ്യക്തിപരമായി വളരെ പെട്ടെന്ന് ഞങ്ങൾ അടുത്തു. തിരുമേനിയും എന്റെ പിതാവ് ശ്രീ കെ കരുണാകരനുമായി വർഷങ്ങളായുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. സ്നേഹത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും സ്വന്തം സഭയുടെ അവകാശങ്ങൾ നേടിയെടുത്ത ഒരു മഹൽ വ്യക്തിയായിരുന്നു യേശുദാസൻ തിരുമേനി. ആ വിശുദ്ധ ജീവിതം നിത്യതയിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ നാം അറിയാതെ വിതുമ്പി. ലോകത്തിന് വേണ്ടിയും നമ്മളെ രാജ്യത്തിന് വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമേ തിരുമേനി മരിച്ചതാണോ എന്ന് എനിക്ക് തോന്നിയില്ല. അത്രയും നല്ല ഒരു ഗ്ലൈസി തിരുമേനി ശരി മരിക്കുന്ന സമയത്ത് തിരുമേനിതായിട്ടൊന്നുമില്ല. അപ്പച്ചൻ നോക്കാനാണ് എന്നെ കൊണ്ടുവന്നത്, പക്ഷേ എന്നെ ആണ് അപ്പച്ചൻ നോക്കിയത്. പ്രൊട്ടക്ഷൻ സഭയ്ക്ക് ഒരു വിശുദ്ധനുണ്ടായിരുന്നെങ്കിൽ യേശുദാസൻ തിരുമേനി അത് എന്നേ ആകുമായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുൻപേ പറന്ന പക്ഷി എന്നുള്ളതാണ്. പ്രകാശം ക്രമേണ കൂടിക്കൂടി വരുന്ന പ്രഭാത സൂര്യനായിരുന്നു ശ്രീ യേശുദാസൻ തിരുമേനി. ഗാന്ധിജിയും കൃഷ്ണദേവന്റെ സന്ദേശവും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന മഹത്തായ സന്ദേശങ്ങളാണെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം കേവലം വെറും ഓർമ്മകളല്ല, നല്ല മാതൃകകളാണ്. ആ ധന്യ ജീവിതത്തിനു മുമ്പിൽ എന്റെ പ്രണാമം. സഫലമേ യാത്രയും ധന്യമേ, സഫലമേ യാത്രയും.